വാർത്തകൾ വിദേശ ജോലിക്കായി ഇനി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലെന്ന കേരള പോലീസിന്റെ തീരുമാനം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പോകുന്നവർക്ക് ഇനി കേരള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല ഇത് സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവി സർക്കുലർ പുറത്തിറക്കി സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതേ തുടർന്നാണ് തീരുമാനം ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് പകരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റാകും നൽകുക സംസ്ഥാനത്തിന് അകത്തുള്ള ജോലികൾക്ക് മാത്രമാണ് പുതിയ സർട്ടിഫിക്കറ്റ് നൽകുക നടൻ ജോജു ജോർജിനെതിരെ പോലീസ് കേസ് വാഗമണ്ണിലെ ഓഫ് റോഡ് റെയിൽസിൽ പങ്കെടുത്തതിന് നടൻ ജോജു ജോർജിനെതിരെ വാഗമൺ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ ഓഫ് റോഡ് റെയിൽ സംഘടിപ്പിച്ചതിന് സംഘാടകർക്കെതിരെയും പങ്കെടുത്തവർക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നടൻ ജോജു ജോർജിനെതിരെ KSU പരാതി നൽകിയിരുന്നു വാഗമണ്ണിൽ സംഘടിപ്പിച്ച ഓഫ് റോഡ് റൈഡ് നിയമവിരുദ്ധമെന്ന് ആരോപിച്ചായിരുന്നു പരാതി തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് KV തോമസ് തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ജോ ജോസഫിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് KV തോമസ് വികസന രാഷ്ട്രീയത്തിനായി തൃക്കാക്കരയിൽ ഇടതിനൊപ്പം നിൽക്കും കോൺഗ്രസ് വിടില്ലെന്നും മറ്റൊരു പാർട്ടിയിലും ചേരില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങാൻ കോൺഗ്രസ് നേതൃത്വമാണ് നിർബന്ധിതനാക്കിയത് ഇപ്പോഴും AICC അംഗമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും പുതുക്കി എന്നാൽ പാർട്ടി ഒരു പരിപാടിയിലേക്കും വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യുന്നില്ലെന്നും KV തോമസ് പറഞ്ഞു PC ജോർജിനെതിരെ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് വീണ്ടും കേസ് ക്ഷേത്രത്തിൽ നടത്തിയ മതവിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ PC ജോർജിനെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് വെണ്ണലക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ PC ജോർജ് നടത്തിയ പ്രസംഗത്തിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിനാണ് കേസ് നേരത്തെ എടുത്ത കേസിൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ നാളെ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും കേസ് വന്നിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാട് മാറ്റി ഹിന്ദുക്കളുടെ എണ്ണം കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി നൽകുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയിലുള്ള ഹർജിയിൽ നിലപാട് മാറ്റി കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിശ്ചയിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഹിന്ദുക്കൾക്ക് ന്യൂനപക്ഷ പദവി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാമെന്നായിരുന്നു കേന്ദ്രം ആദ്യം സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരമനുസരിച്ച് ഹോട്ടലുകളെ തരംതിരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഹോട്ടലുകളിൽ നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരമനുസരിച്ച് സംസ്ഥാനത്ത് ഹോട്ടലുകളെ വിവിധ കാറ്റഗറികളിലായി തരംതിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു നല്ല ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളെ ഗ്രീൻ കാറ്റഗറിയിലാക്കും ശുചിത്വം ഗുണമേന്മ എന്നീ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഹോട്ടലുകൾക്ക് ഗ്രീൻ കാറ്റഗറി പദവി നൽകുക പോലീസുകാരന്റെ ഭാര്യയും മക്കളും ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ ആലപ്പുഴയിൽ പോലീസുകാരന്റെ ഭാര്യയെയും മക്കളെയും ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മെഡിക്കൽ കോളേജ് എയ്ഡ് പോസ്റ്റിലെ സിവിൽ പോലീസ് ഓഫീസറായ ആലപ്പുഴ വട്ടപ്പള്ളി സ്വദേശി റെനിസിന്റെ ഭാര്യ നജില 5 വയസ്സുള്ള മകൻ ടിപ്പു സുൽത്താൻ 1.5 വയസ്സുള്ള മകൾ മലാല എന്നിവരാണ് മരിച്ചത് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം നജില ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം